കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ ചുമതലയേറ്റു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷയായി മുസ്ലിം ലീഗിലെ ആയിഷ ചേലപ്പുറത്തും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസിലെ ബാബു പൊലുക്കുന്നും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷയായി മറിയം കുട്ടി ഹസനുമാണ് അധികാരം ഏറ്റെടുത്തത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ ചുമതലയേറ്റത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷയായി മുസ്ലിം ലീഗിലെ ആയിഷ ചേലപ്പുറത്തും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസിലെ ബാബു പൊലുക്കുന്നും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷയായി മറിയം കുട്ടി ഹസനുമാണ് അധികാരമേറ്റെടുത്തത്. പത്താം വാർഡിൽ നിന്ന് UDF വിമതയായി മത്സരിച്ചാണ് മറിയം കുട്ടി ഹസൻ വിജയിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന അധ്യക്ഷർ UDF ധാരണപ്രകാരം സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് മൂന്ന് പേരും വിജയിച്ചത്. നേരത്തെ നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ആയിഷ ചേലപ്പുറത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും MT റിയാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു. ധാരണപ്രകാരം രണ്ടര വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ രണ്ടാഴ്ച മുൻപാണ് മൂന്ന് പേരും രാജിവെച്ചത്. നിലവിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആയിഷ ചേലപ്പുറത്തിന് പുറമെ MT റിയാസ്, TK അബൂബക്കർ, ശിഹാബ് മാട്ടുമുറി എന്നിവർ അംഗങ്ങളാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബാബു പൊൽക്കുന്നതിന് പുറമെ മുൻ പ്രസിഡന്റ് വി ഷംലുലത്ത്, KG സീനത്ത്, സിജി കുറ്റിക്കുമ്പിൽ എന്നിവരാണ് അംഗങ്ങൾ. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അധ്യക്ഷ മറിയം കുട്ടി ഹസന് പുറമെ അബ്ദുൾ മജീദ്, റിഹില, രതീഷ് കളക്കുടിക്കുന്ന്, ഫാത്തിമ നാസർ എന്നിവർ അംഗങ്ങളാണ്. ദിവ്യ ഷിബുവിനും ആയിഷ ചേലപ്പുറത്തിനും അഞ്ച് വർഷം സ്ഥാനങ്ങൾ ലഭിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ഭരണസമിതിയിലുണ്ട്. അതിനിടെ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പത്താം വാർഡിൽ വിമതയായി മത്സരിച്ച് ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ മറിയം കുട്ടി ഹസന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം നൽകിയതിൽ വലിയൊരു വിഭാഗം മുസ്ലിം ലീഗ് അണികൾക്ക് പ്രതിഷേധമുണ്ടെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, മുക്കം.